ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് പാർട്ട് ടു ആണ്, ബോട്ട് ഹൗസിൽ പാർട്ട് ടു ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണണം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിരുന്നു അത്. പിന്നെ ഇത് പാർട്ട് ടു. നമ്മൾ ബോട്ടിംഗ് കഴിഞ്ഞ് നേരെ മിനി ട്രെയിനിൽ കാണാനാണ്, മിനി ട്രെയിനിൽ കയറാനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ബോട്ടിംഗ് കഴിഞ്ഞ് ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്യാനുള്ള, ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള ഏരിയ ഉണ്ട് കുറേ. പിന്നെ ഒരു മിനി ട്രെയിൻ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്. അങ്ങനെ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കുണ്ട്. ഒരുപാട് നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഉള്ളിൽ വരുന്ന എല്ലാവരും ഈ ഒരു സ്ഥലത്തേക്ക് ഉറപ്പായിട്ടും വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഞങ്ങൾ ഈ ട്രെയിനിൽ കയറിയിട്ടോ. അപ്പോൾ നമ്മൾ ആ ബോട്ടിംഗ് ഒക്കെ ചെയ്ത ആ ഒരു സ്ഥലമാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ ഇതധികം ദൂരമൊന്നും നമ്മൾ കൊണ്ടുപോകില്ല, എന്നാലും നല്ലതാണ്. നല്ലൊരു ശരിക്കും നമുക്ക് ട്രെയിനിലൊക്കെ പോകണ ഒരു ഫീല് കിട്ടും. ഒരു കാടിലേക്ക് നടുവിൽ കൂടെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക. പിന്നെ നല്ല വ്യൂ ആണ് അവിടെയൊക്കെ. ആ ഒരു നമ്മൾ ബോട്ടിൽ കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്, ഈ ട്രെയിൻ പോണ ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് ആ കഴിഞ്ഞ വീഡിയോയിൽ. ഇത് കുറച്ചേ ഉള്ളൂ, എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചങ്ങോട്ട് പോരുകയാണ് ചെയ്യുന്നത്. എന്നാലും നല്ല രസമാണ്, കുഴപ്പമില്ല. പിന്നെ ഈ ട്രെയിൻ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടെ തന്നെയുള്ള പാർക്കുണ്ട്, ഒരു ചെറിയൊരു പാർക്ക്. അത് കുട്ടികൾക്ക് ഒരു കുറച്ചധികം നേരം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. കണ്ടോ, ഇവിടെയൊക്കെ നല്ല കാറ്റും നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. നമുക്ക് ആ ഒരു ട്രെയിൻ പോണതൊക്കെ പോണതും വരുന്നതും ഒക്കെ കണ്ട് ഇവിടെ ഇരിക്കാം. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഈ ഒരു ഭാഗങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഓടിക്കളിക്കാനൊക്കെ നല്ല ഇഷ്ടവും. ഇവിടെ ആദ്യം നല്ലൊരു അഡ്വഞ്ചർ സ്പോട്ടൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇവിടെ അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വർക്കിംഗ് അല്ലായിരുന്നു.